പേപ്പറോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കലക്ടറോടും പോയി കാര്യം നോക്കി. മുഖ്യമന്ത്രിയുടെ അടുത്ത് കൈ കട്ടി രണ്ട് തവണ പോയിട്ട്. വെളിയങ്കോട്ടെ അമീർ നഗറിലെ മുഹമ്മദിന് എല്ലാം മടുത്തതാണ്. പരാതികൾ പലരോടും പറഞ്ഞു. കഴിഞ്ഞ വർഷം കടലെടുത്തതാണ് വീടും സ്ഥലവും. ആമിനിക്കും കോയയ്ക്കും പറയാനുള്ളതും ഒന്നു തന്നെ. സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ മണ്ഡലമായ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു കടൽ ഭിത്തി. എന്നാൽ ഭരണത്തിലേറിയപ്പോൾ ആരും വന്നില്ല. സ്പീക്കറിന്റെ ഓഫീസിൽ കൊടുത്ത് അവിടുന്ന് മൂന്നാല് പോക്ക് ഞാൻ പോയി. ഇങ്ങനെ കടൽ വന്നിട്ട് ഇങ്ങനെ തമരുമ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് ഇങ്ങനെ നോക്കി പോകും. അധ്വാനിച്ചതെല്ലാം വെള്ളത്തിൽ തകർന്ന് വീടിന് മുടക്കി. ഇനിയൊരു പുതിയ വീടിനുള്ള പണമില്ല. മണ്ണിലാണ് ഉറക്കവും ഭക്ഷണവുമെല്ലാം. ഇപ്പൊ ഞങ്ങൾ ഈ ദുരിതത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് നയിച്ചതൊന്നും കിട്ടിയ സമ്പത്തൊന്നും ഇല്ല. സമ്പത്തൊക്കെ വീടുമ്മല് ചെലവിയത്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 5 സെന്റ് എടുക്കേണ്ട ഭാഗം ഉണ്ടാവും. നയിച്ചതൊക്കെ വീടുമ്മല് ചെലവാക്കി. പൊന്നാനി തീരപ്രദേശങ്ങളിൽ 100 മീറ്റർ ദൂരത്തിലാണ് കര കടലെടുത്തത്. നിരവധി കുടുംബങ്ങൾ ഇനിയും ഭീഷണിയിലാണ്. താമസിക്കുന്ന ചെറിയ ഷെഡ് തകർന്നാൽ എവിടെ പോകും? നേരത്തെ സ്വന്തമായുള്ള സ്ഥലവും കടലെടുത്തു. 2 കോടി വകയിരുത്തി ഇറിഗേഷൻ ഭിത്തി നിർമ്മിക്കാമെന്ന് പറഞ്ഞ് കാലം കുറേയായി. നടപടികളൊന്നും എവിടെയുമായില്ല. സുജി പട്ടാമ്പിക്കൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.